ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സോളാർ വിളക്കുകൾ നാമാവശേഷമായി. ആന്റോ ആന്റണി എംപിയുടെ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. അറ്റകുറ്റപ്പണികൾ വൈകിയതോടെയാണ് ലൈറ്റുകൾ പൂർണ്ണമായി നശിച്ചത്. മുണ്ടക്കയത്ത് പൈങ്ങണ മുതൽ കല്ലേപ്പാലം വരെയും കോസ്വേ പാലം സി എം എസ് സ്കൂളിന് സമീപം എന്നിവിടങ്ങളിലുമായി സ്ഥാപിച്ച സോളാർ വഴിവിളക്കുകളാണ് നശിച്ചത്. 2015-16 പദ്ധതിയിൽ ഉൾപ്പെടുത്തി MB ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് സ്ഥാപിച്ച ലൈറ്റുകളാണ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായത്. ലൈറ്റുകളിൽ പലതും തൂണുകളൊടിഞ്ഞ് നിലംപൊത്തിയ നിലയിലാണ്. ചിലയിടത്താകട്ടെ തൂണുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സോളാർ പാനലുകൾ പോലും കാണുവാനില്ല. ബാറ്ററികളുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. വഴിവിളക്കുകൾ സ്ഥാപിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിളക്കുകളുടെ സോളാർ പാനൽ, ബാറ്ററി, ബൾബ് തുടങ്ങിയവ പലയിടങ്ങളിലും മോഷണം പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് കൃത്യമായി അന്വേഷണം നടത്തുവാനോ മോഷ്ടാക്കളെ പിടികൂടുവാനോ നടപടിയുണ്ടായില്ല. മറ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണിയും കൂടി വൈകിയതോടെ ഇവയും പൂർണ്ണമായും നശിക്കുകയായിരുന്നു. ഇനിയെങ്കിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുമ്പോൾ ഈ ഗതി ഉണ്ടാകരുതെന്ന് നാട്ടുകാർ പറയുന്നു. ബൈപ്പാസ് റോഡിലടക്കം ഇനിയും വഴിവിളക്കുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇവിടെയെങ്കിലും ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റെങ്ങും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകൾ, അതും ഹോൾസെയിൽ വിലയിൽ. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.